നാം കേന്ദ്രീകരിക്കുന്നത് അവസാനം സന്തോഷത്തിലേക്കാണ്. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. എന്നാൽ ഈ ആളുകൾക്കൊന്നും, പല ആളുകൾക്കും ഇന്ന് സന്തോഷമില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ജനിച്ചു പോയതുകൊണ്ട് മരിക്കുന്നവരെ ജീവിക്കുക എന്നുള്ള, ചില ആളുകൾ എനിക്ക് എങ്ങനെ ഹാപ്പിയാകാൻ കഴിയുമെന്നുള്ളത് ചിന്തിച്ച് നടക്കും, എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. ചില ആളുകൾ വീണിടം വിഷ്ണുലോകമാക്കി, ഇതാണ് കാലാകാലം, ഞാൻ ഇവിടെ പെട്ട് എൻ്റെ വിധി ഇങ്ങനെയാണ്, ഇത് സഹിച്ച് മുന്നോട്ട് പോകുക. വേറെ ചില ആളുകളുടെ ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി, പുതിയ ആളുകൾക്ക് സന്തോഷം നൽകി, പ്രതീക്ഷ നൽകി, അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ആ ജീവിതം അങ്ങനെ വരാൻ കാരണം നമുക്കറിയാം, അവർ കൃത്യമായ വിവേകമുണ്ട്. നേരത്തെ വാഹിദ പറഞ്ഞ പോലെ കൃത്യമായ വിവേകമുണ്ട്, വായനയുണ്ട്, അധ്വാനമുണ്ട്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, ആരോഗ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആരോഗ്യമായി ബന്ധപ്പെട്ട് മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യത്തിന് നല്ല വായന വേണം. നല്ല വായന ഉണ്ടെങ്കിൽ നമ്മളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മളെ തലച്ചോറുകൾ ന്യൂറോണുകളുണ്ട്. ആ ന്യൂറോണുകളുടെ ട്രാൻസ്ലേഷനും ബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മളങ്ങനെ വായിക്കുന്ന, അറിവുള്ള, ചിന്തിക്കുന്ന, എഴുതുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം, തലച്ചോറ് നല്ല പ്രവർത്തിക്കുന്ന ആളുകളെ മുഖത്ത് പ്രത്യേക പ്രസന്നതയുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നല്ല വ്യായാമം ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞ നല്ല വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിന് ഒരു വേദനയുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ചിട്ട് ഇന്നേ വരെ ഇളകാത്ത ഞരമ്പുകൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ടാവും. സുസ്ഖ്യങ്ങൾ യോഗ, ഞാൻ നമുക്ക് പറയില്ല, നമ്മൾ യോഗ ചെയ്യുമ്പോൾ, നമ്മളൊരു കോൺക്രീറ്റിൻ്റെ പണിക്ക് പോകണ, നമ്മൾ ഈ എക്സസൈസ് നമ്മൾ ചോദിക്കും, നമ്മൾ കോൺക്രീറ്റിൻ്റെ പണിക്ക് പോകുന്ന ആൾ എന്തിനാണ് നമ്മളിങ്ങനെ യോഗ ചെയ്യുന്നത്? യോഗ ചെയ്യുമ്പോൾ ലക്ഷോപലക്ഷം ഞരമ്പുകൾ നമ്മൾ ഇന്നറായിട്ട്, ഇതുവരെ 50 വയസ്സായ ആളുകൾ ഇന്ന് വരെ പ്രവർത്തിക്കാത്ത ഞരമ്പുകൾ പോലും യോഗയിൽ കൂടെ പ്രവർത്തിക്കും. അപ്പം ശരീരത്തിൻ്റെ നിഖില മേഖലകളിലെ ഞരമ്പുകൾ പ്രവർത്തിച്ച് നമ്മളിവിടെ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ രക്തോട്ടം കുറവ് എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എല്ലാ ഞരമ്പുകളും പ്രവർത്തിക്കുമ്പോൾ, യോഗ പോലെ എക്സസൈസ് ചെയ്യുമ്പോൾ, വായിക്കുന്ന തലച്ചോറുകൾക്കും വരുമ്പോൾ കൃത്യമായ വിവരം ഉണ്ടാവും. വിചാരിച്ചെടുത്തും ചിന്തിക്കാനും ശരീരത്തിപ്പെടാൻ ആരോഗ്യവും ഉണ്ടാവും. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമുക്ക് സന്തോഷമില്ല. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞു, കണ്ണ് കാണാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വാച്ച് കെട്ടാൻ കൈയില്ലാത്ത, വാച്ചില്ലാത്ത ഇവിടെ വിഷമത്തിലാണ്. വാച്ച് കെട്ടാൻ കൈയില്ലാത്ത 100 കണക്കിന് ആളുകൾ നമ്മളെ ചുറ്റുപാടുണ്ട്. നമ്മൾ നമ്മളിലേക്ക് നോക്കും, അപ്പം നമ്മൾ ചോദിക്കും, നമ്മളെപ്പോഴും തായക്ക, ഗാന്ധിജി പറഞ്ഞത് ഉയർന്ന് ചിന്തിക്കുക, തായ്ന്ന് ജീവിക്കുക എന്നാ. അല്ല, ചില ആളുകൾ പറയും നമ്മളെ തായ പാവപ്പെട്ട ഇഷ്ടം പോലെ ആളുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തണ്ട, തായോട്ട് ചിന്തിച്ചാൽ മതി. അല്ല, ഉയർന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ തായോട്ട് ചിന്തിച്ചിട്ട് വിമാനം കണ്ടുപിടിക്കുമോ? കണ്ടുപിടിക്കില്ല. നമ്മൾ ഉയർന്ന സംഗതികൾ കണ്ടുപിടിക്കണം. അതോടൊപ്പം തായെന്ന നിലവാരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളെ ഉറക്കം, നമ്മളെ ചിന്ത, നമ്മളെ ബന്ധങ്ങൾ, നേരത്തെ അവിടെ പറഞ്ഞു നമ്മളെ ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരനല്ല, ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകളുടെ പ്രായം, അതേ ക്ലാസ് പഠിച്ച ആൾ, ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങളെ ഫേസിലേക്ക് നോക്കി, അവരുടെ ആരോഗ്യത്തിലേക്ക് നോക്കി, അതുപോലെ മനസ്സിലേക്ക് നോക്കി, എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഉയർന്ന തലത്തിലേക്ക് ജനകീയമായ ആളുകളുടെ എന്തുകൊണ്ട് ആൾക്ക് ആരോഗ്യം? ശ്രദ്ധിച്ചിട്ടോ? രാഷ്ട്രീയക്കാരത്തിലാണ് മരിക്കുന്നത്, ആത്മഹത്യയുണ്ടോ രാഷ്ട്രീയക്കാർ? ഞാൻ പറയുന്നത് നമ്മളെ സന്തോഷം നേടാൻ നമ്മളെ ബന്ധങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉത്ഭവിക്കും തന്നെ അത് അരിച്ചു കളയണം. നമ്മൾ ചില ടാപ്പിലെ കണ്ടില്ലേ, ബ്ലോക്കാണ്, എന്താ കാലാകാലങ്ങൾ ചെറിയ ചെറിയ തരികൾ വന്നിട്ടാണ് കുളിമുറിൻ്റെ അവിടെ ബ്ലോക്കാകുന്നത്. 10 വർഷങ്ങൾ ചെറിയ ചെറിയ തരികൾ വന്നിട്ട് വലിയ ഓസ് ബ്ലോക്കാകുക. എന്ന പോലെ നമ്മളെ കുടുംബത്തിലായാലും ഭാര്യമാരായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അരിച്ചാളമാണ്. അതിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് അതാണ് ഭൂകമ്പമായിട്ട് പ്രശ്നങ്ങളുണ്ടാണ്. ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, കൃത്യമായ ധാരണ ഉണ്ടാകുക, വ്യായാമം ചെയ്യുക, നല്ലോണം വായിക്കുക. നമുക്കുണ്ടായ അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ്. നമുക്കൊരു പ്രത്യേക കഴിവുണ്ടാവും. ആ കഴിവ് എന്താ? നമുക്ക് സന്തോഷമുള്ള ചിലർക്ക് സിനിമ കാണാനായിരിക്കും, ചിലർക്ക് വായിക്കുന്നതായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് സന്തോഷമുള്ളത് എന്താണ്? എൻ്റെ മേഖല എന്താണ്? എൻ്റെ ജീവിത പാറ്റേൺ എന്താണ്? എൻ്റെ ജീവിത സാഹചര്യം എന്താണ്? എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണ്? ആ ലക്ഷ്യം വായനയിൽ കൂടെ കൃത്യമായ മൈൻഡിനെ ക്ലിയറാക്കി ആ മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്ത്, ചിലർ ഫോക്കസ് ചെയ്യില്ല, കഠിനാധ്വാനം ചെയ്യും, കഠിനാധ്വാനത്തിനേക്കാളും ഫോക്കസ് ആവുന്നുണ്ട്. ആ ഫോക്കസിൽ ജയിച്ച് നല്ല ആസ്വദിച്ച് ആ ഫോക്കസും തെറ്റാതെ നമ്മൾ പാട്ട് പാടി ഈ ഫോക്കസിലേക്ക് വരാം.
ചാടികളിച്ച് ഈ ഫോക്കസിലേക്ക് വരാ, ടെൻഷൻ അടിച്ചിട്ടും ഈ ഫോക്കസിലേക്ക് വരാ. ഈ ഫോക്കസിലേക്ക് ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് എൻ്റെ ഫോക്കസ് തെറ്റാതെ, എൻ്റെ ലക്ഷ്യം തെറ്റാതെ ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി ജീവിച്ച് നമ്മളെ ലക്ഷ്യത്തിലേക്ക്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിലാണേലും നമ്മളെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ മുഖത്ത് സന്തോഷമില്ലാതെ വീട്ടിലേക്ക് വന്നാൽ അതുവരെ ഭാര്യയും കുട്ടികളും സന്തോഷിച്ചിരുന്ന ആ ആളുകളുണ്ടല്ലോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തേക്ക് നോക്കും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ മുഖത്ത് സന്തോഷമില്ലേ, അവിടെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമുള്ള ആൾ ഇവിടേക്ക് വരുമ്പോൾ അയാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു സന്തോഷം നൽകും. അയാൾ പോയാൽ ആ സന്തോഷം പോകും. ചില ആളുകൾ ഇവിടുന്ന് പോയാൽ പോയി സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് നമ്മൾ പോസിറ്റീവാണ്, ചുറ്റുപാട് പോസിറ്റീവാണ്. നമുക്ക് കുറേ വിഷമമുള്ള ആളുകളുടെ ഇടയ്ക്ക് കുറച്ച് തമാശ പറയാനോ കുറച്ച് ചിരിക്കാനും തയ്യാറാകുക. നമ്മൾ പലരും ചിരിക്കുന്നില്ല, മനസ്സറിഞ്ഞ് പലരും എന്താ ചെയ്യണത്, നമ്മളെ സൗന്ദര്യത്തിന് വേണ്ടി വലിയ വലിയ ലേപനങ്ങൾ തീർക്കുക, നമ്മൾ നല്ല വ്യായാമം ചെയ്യുക, യോഗ ചെയ്യുക, നല്ല പോഷകാഹാരം കഴിക്കുക, അതോടൊപ്പം നല്ല ആരോടും പകയില്ല, വിദ്വേഷമില്ല, ഉള്ളു തുറന്ന് പുഞ്ചിരിച്ച് നോക്കി സൗന്ദര്യ താര കൂടിയത്, ആ കുടത്തിൽ കുറച്ച് വെള്ളം കുടിക്കുക, നല്ല ചിന്താന്ന് പറഞ്ഞ തമാശ അറിയില്ല. നിങ്ങൾ നല്ലോണം ഒരാളോടും മനസ്സിലൊരാളോടും നമ്മളോട് പറയണം, എനിക്ക് ആരോടോ വിരോധമുണ്ട്. ഒന്ന് കിടക്കുമ്പോൾ വിരോധം ഉണ്ടെങ്കിൽ അത് മനസ്സിനോട് പറയാം, എന്തിന് വിരോധം, എനിക്കൊരാൾ വിരോധമുണ്ട്, എൻ്റെ 5 കൊല്ലം ഒരു വിഷയം എൻ്റെ മുന്നിലുണ്ട്, ഒരു വിരോധമുണ്ട്, എൻ്റെ 5 കൊല്ലത്തെ വളർച്ച നിൽക്കും, ഒരു സംശയമില്ല. ഞാനൊരാളോട് പോയിട്ട് മത്സരിക്കുക, ഞാൻ തൊട്ട അയൽവാസിനേക്കാൾ എനിക്ക് മുന്നിലെത്തുമ്പോൾ എനിക്കുള്ള കഴിവ് അഭിരുചികൾ വർദ്ധിക്കുന്ന 5 വർഷം അതിൻ്റെ വളർച്ച നിൽക്കും. നേരെ ഞാനതെല്ലാം പുറത്തു കൊടുത്തിട്ട് ഞാൻ എന്നോട് മത്സരിക്കുക, ഇന്നലത്തെ ജാഫറല്ല ഇന്ന്, നാളത്തെ ജാഫറല്ല മറ്റന്നാൾ, ഞാൻ ഇന്നോട് മത്സരിക്കുക, എൻ്റെ സന്തോഷം തേടുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ കൃത്യമായും നമ്മൾക്ക് സന്തോഷമല്ല, അതിനോടൊപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും സന്തോഷിപ്പിക്കാൻ നമ്മളെ ജീവിതത്തിൽ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായി. പലരുടെ പ്രശ്നം എന്താ, കഴിഞ്ഞു പോയ എല്ലാവരുടെ ദുഃഖം ഒന്നുകിൽ കഴിഞ്ഞു പോയത് അല്ലേ വരാൻ പോകുന്നത്. ഈ ലൈവിൽ ഇപ്പം നിൽക്കുന്നിടത്ത് നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയായി, ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നാൽ ആ ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ നോക്കുക, ആ ഫുള്ളായ ഗ്ലാസ്സിലേ നമ്മൾ നോക്കില്ല. നമ്മളെ സംസാരിക്കാനുള്ള കഴിവ്, നമ്മൾക്ക് കാണാനുള്ള കഴിവ്, ഗ്രഹിക്കാനുള്ള കഴിവ്, വിവേകം, ബുദ്ധി എല്ലാം നമുക്കുണ്ട്. നമ്മൾ കമ്പയർ ചെയ്ത് തൊട്ടപ്പുറത്തുള്ള അയാളെ കഴിവ് എനിക്കില്ല. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു എനിക്കൊരു